നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. ലോകത്തിൻ്റെ മാർഗങ്ങളിലൂടെ നമുക്ക് ഒന്നും നേടാൻ സാധിക്കുന്നില്ല. അങ്ങനെ നേടിയാൽ തന്നെ അതിനെ നിശേഷം നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള നിഗൂഢ ശക്തികളും നമുക്കെതിരെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. അതേക്കുറിച്ച് ഒട്ടും തന്നെ എനിക്ക് ഒരു ഭാരവുമില്ല, ഒരു സങ്കടവുമില്ല. കാരണം ഏത് രോഗത്തെയും കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എനിക്കുള്ളത്. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളൊരു ഒരു നിലപാട്, മനസ്സിൽ ഉറച്ച നിലപാട് മുമ്പുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ബോധ്യം അതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സഭയുടെ ഭാവിക്ക് കോട്ടം തട്ടുന്ന നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില ചുവടുവയ്പ്പുകൾ കാണുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. അത് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകട്ടെ. തർക്കം നിലനിൽക്കാത്ത ഒരു മലങ്കര സഭയാണ് ഉണ്ടാകേണ്ടത്. ഒരു വ്യവഹാരരഹിത സഭയാണ് ഉണ്ടാകേണ്ടത്. തർക്കം മാറ്റിത്തരാമെന്ന് ഒരിടത്തൊന്നും ആരും പറഞ്ഞില്ല. ഓരോ നിബന്ധനകൾ പറഞ്ഞു, പല നിബന്ധനകളും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ തർക്കം നിലനിൽക്കണമെന്നൊരു ഒരു നിഗൂഢ ആശയം ഇതിൻ്റെ പിറകിൽ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് സഭയുടെ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അത് ഒരു വലിയ ഭാരമാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ദൈവം മുൻപാകെ ഈ മലങ്കര സഭയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യം വേണ്ടിയത്. പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ പാരമ്പര്യമുള്ളൊരു സഭയാണിത്. അനേക പരിശുദ്ധന്മാരും അനേക സാധാരണക്കാരായ ഭക്തന്മാരുമുണ്ട്. നമ്മുടെ വിചാരം പൗരോഹിത്യ സ്ഥാനികൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുമ്പോഴും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ധാരാളം ധാരാളം ലക്ഷക്കണക്കിന് വിശ്വാസികൾ സഭയിലുണ്ട്. അവർക്ക് മറ്റൊന്നും വേണ്ട, ആ ദൈവഹിതം നിറവേറണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു.